ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിയമസഭയിൽ വന്നിട്ടുള്ളത്. അത് ഇരു മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മുന്നണികളുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരായി ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആദ്യത്തെ അവസരം ഉണ്ടായത്. ഇന്നുണ്ടായ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ തന്നെ പരസ്യമായി UDF പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജഗോപാലൻ്റെ വോട്ട് വേണ്ട എന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ആ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതായ ഒരു നല്ല പേരുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത് ചെറുപ്പക്കാരൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ധാരാളം കാര്യങ്ങളിൽ യോജിപ്പുള്ളതായിട്ടുള്ള സുഹൃത്ത് അങ്ങനെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ കരുതി. NDA ഇവിടുത്തെ സമീപനം ഒരു ഈ കേരളത്തിൽ നിലവിലുള്ള രണ്ട് മുന്നണികളിൽ ഏതെങ്കിലും ഒന്നിനെ സഹായിക്കുകയോ ഒന്നിനെ അന്തമായി എതിർക്കുകയോ ചെയ്യുന്ന സമീപനമല്ല. ഓരോരു ഇഷ്യൂവും മെറിറ്റ് അടിസ്ഥാനത്തിൽ അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കാഴ്ചപ്പാടിന് നിരക്കുന്ന തരത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതും ആരെയും എതിരാളിയായിട്ട് കാണുന്നില്ല.